എല്ലാവർക്കും വ്ലോഗ് തുണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ചൂട് ഇഷ്ടമായോ എനിക്ക്? ഇവിടുത്തെ ചൂട് എങ്ങനത്തെ ചൂടാ? ഇന്ന് നമ്മളവ ചെയ്യുന്ന ഒരു ഫുഡ് വ്ളോഗാണ്. അപ്പം നമ്മളുടെ കൂടെ റോൺ ആൻഡ് റോണിയുണ്ട്, അവർ സിബ്ലിങ്സ് ആണ്, ഉണ്ണിയുടെ എല്ലാം എല്ലാമാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇത് എമനി ബ്രെഡാണ്, ഫുൾ മൈദയാണ് കേട്ടോ, മൈദയാണ് കേട്ടോ, സംഭവം മൈദയാണ്. നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ് അല്ലെ. ഒന്ന് കഴിച്ചു നോക്കിക്കേ, ഉണ്ണി ഒന്ന് കഴിച്ചു നോക്കിയത്. അമ്മൂസിലും മുത്തപ്പിലും ഒക്കെ മുക്കി ഇത് വേണോ? ഇത് നോക്കിട്ട് കഴിച്ചു തരാം. നോക്കണേ, ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട് കഴിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കൊള്ളാന്ന് പറഞ്ഞല്ലേ. കൊള്ളാവോ? ടേസ്റ്റി ആണോ? യമ്മി ആണോ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുബൂസ് പോലല്ല കേട്ടോ, നമ്മുടെ ഒരു പത്തിരിയുടെ പൊറോട്ടയുടെ വേറൊരു വകഭേദമാണ്, പൊറോട്ടയുടെ വേറൊരു ടേസ്റ്റ്. പക്ഷെ നല്ല സോഫ്റ്റ് ആണ്, ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ വായി വെച്ചു കഴിയുമ്പോ നല്ല സോഫ്റ്റ് ആണ്. നമ്മളിപ്പോ ഓർഡർ ചെയ്തത് മട്ടൺ ഷുവയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണി കഴിച്ചു നോക്കാം, കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തന്നിട്ട്. എങ്ങനെയാ, ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണ്. എരിയുന്നുണ്ടോ? എരിയുന്നില്ലേ? എരിയുന്നില്ല. അധികം സ്പൈസി അല്ല. നിങ്ങൾ കഴിച്ചു നോക്ക്, കഴിച്ചു, നിങ്ങൾ കഴിച്ച്. അധികം സ്പൈസി അല്ല, അധികം സ്പൈസി അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, സ്പൈസി അല്ല. അധികം കുരുമുളകിനാ നമ്മുടെ വലിയ എമിനി ടേസ്റ്റ് ആണല്ലോ, അപ്പം ഒട്ടും അധികം സ്പൈസസ് ഇല്ലാത്തൊരു ടേസ്റ്റ് ആണ്. പക്ഷെ അമ്മൂക്കും മുത്തപ്പിലും എല്ലാം കൂടെ വെച്ച് കഴിക്കുമ്പോ അതിന് വേറൊരു ടേസ്റ്റും. ഈ മട്ടന്റെ ടേസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഇതിലും പൊക്കി കഴിക്കുമ്പോ കേട്ടാ. ഏതിലെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടം ഇതുപോലെ അമ്മൂസ അല്ലെ മുത്തോട് ഇതുപോലുള്ള സാധനം പൊക്കി കഴിക്കാൻ. ആ കഴിക്കുന്നതന്നെ പാടറിയില്ല, അറിയാണ്ട് കഴിച്ചു പോകും അല്ലേ. ഉണ്ണി ഇതിഷ്ടായില്ലേ? ഇതിലേതാ ഇഷ്ടമായത്? ഇതാണല്ലേ നല്ല ടേസ്റ്റ്. മട്ടനും ബ്രെഡും അമ്മൂസും മുത്തപ്പലും എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ വെച്ച് വെച്ച് നോക്കട്ടെ. ഉണ്ണിക്ക് കൊടുക്കട്ടെ, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് എടുക്കുക, കുറച്ച് മട്ടൻ എടുക്കുക. മുത്തപ്പില് മാത്രം മതി. ഓക്കെ, മുത്തപ്പില് മാത്രം. എങ്ങനെയുണ്ട്, ടേസ്റ്റി ആണ്? നമ്മള് മട്ടനെ വേണോ വായിച്ച? ബ്രെഡ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സാധാരണ ഒമാനി ബ്രെഡ് പോലെ അല്ല ഈ, ഇത് എമനി ബ്രെഡ് പക്കയാണ് സംഭവം. കഴിക്കാൻ നല്ല പോലെ കഴിക്കാൻ പറ്റും അത് അല്ലേ. ഇവർക്കൊക്കെ ഇഷ്ടമായി പറഞ്ഞ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? അതിന്റെ എല്ല് പോയത് പൊടിഞ്ഞിരിക്കുവാണ്, നന്നായിട്ട് വെന്തിട്ട് അത് കുഞ്ഞു കുഞ്ഞു എല്ലിന്റെ പീസസ് കിട്ടും. ഈ ഫ്ലഷിന്റെ ഇടയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ അകത്തുനിന്ന് കണ്ടോ, ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുവാണ്. ഇതിന്റെ പുറത്ത് ഈ സവോളയില്ലേ, സവോളയെല്ലാം നല്ലപോലെ നോക്കിയിട്ടുണ്ട്, നെയ്ല് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാഷ്യൂ നട്സും റേസിൻസ് ഒന്നും കണ്ടില്ല. നമ്മുടെ മറ്റു ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റ് പറഞ്ഞാല് ഇതിനൊത്തിരി ഫ്ലേവർ ഒന്നുമില്ല, വേറെ ഒന്നിന്റെയും ഫ്ലേവർ ഇല്ല, എന്തോ ഒരു ടേസ്റ്റ് കിട്ടുന്നു. പക്ഷെ എന്താന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്, അധികം നെയ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തോരം വേണേലും കഴിക്കാം. കഴിക്കാൻ നേരത്തെ മടുപ്പ് തോന്നുന്നില്ല, മത്ത് വിടേണ്ടെന്ന് നോക്കാം. ചിക്കന്റെ സ്കിന്നിന് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ, എന്താ ചിക്കന്റെ സ്കിന്നുണ്ട് ഇതിനകത്ത്.
ടൊമാറ്റോന്റെ ചട്നിയാണ്, മുളക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, മുളക് ഇട്ട അരച്ചതാണ്. നമ്മള് സാലഡ് മാത്രം കൂട്ടിയാണ് ബിരിയാണി കഴിക്കാറ് സാധാരണ. പക്ഷെ ഇതോടെ കഴിച്ചു നോക്കാം. ആർക്കും ഒന്നും കാണാൻ പാടില്ല, എല്ലാവർക്കും റൈസ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഒന്ന് കഴിക്കുമ്പോ എല്ലാരും ഫോക്കസ് ചെയ്യുന്നത് പ്ലേറ്റിൽ മാത്രമായിരിക്കും. എങ്ങനെ കൂടുതലാണ് അകത്താക്കാന്ന് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. ഇതിനോട് നമുക്ക് ഇന്ത്യൻ ഗ്രീൻ ചില്ലി ആണ് കേട്ടോ ചെറുത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് എരിവൊന്നും ഇല്ലല്ലോ. അപ്പൊ എരിവ് വേണോന്നുള്ള ആൾക്കാർക്ക്, എനിക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇടയ്ക്ക് വെച്ചതൊന്ന് പഠിച്ച് കഴിക്കാൻ കൊള്ളാം. അത്യാവശ്യം എരിവൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്. സംഭവം കൊള്ളാം. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം എത്തി, ഗ്രില്ല് ചിക്കൻ ആണ്. കഴിച്ചു നോക്കാം. ചെറിയൊരു പുകച്ച വേണ്ട, ഗ്രില്ല് ചിക്കൻ എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ, ഗ്രില്ല് ഐറ്റംസ് ഇല്ല. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, നന്നായിട്ട് വയറിറഞ്ഞു, നല്ല ഫുഡായിരുന്നു, നന്നായിട്ട് അവര് സെർവ് ചെയ്തു, പക്ക ഫുഡായിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ അടിച്ചു, വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി എന്താ? നമുക്കിനി നിസ്വ ഗ്രാൻഡ്മാർ, അതാണ് പരിപാടി. എന്താ പരിപാടി ഉണ്ണി, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഡിസ്കോ ഗ്രാൻഡ്മാർ.
പോവാതിരിക്കാൻ വേണ്ടിട്ട്. നടത്തി